പെബിൾസ് മലയാളം. ഹായ്, നമസ്കാരം. പെബിൾസിലേക്ക് സ്വാഗതം. രാമായണ ക്വിസിൻ്റെ 3-ാം ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. 1-ാമത്തെ ചോദ്യം, മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയത് ആര്? മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയത് ആര്? ഉത്തരം, ബ്രഹ്മാവ്. അടുത്ത ചോദ്യം, രാവണൻ സീതാ അപഹരണത്തിന് എത്തിയത് ആരുടെ വേഷത്തിലാണ്? ഉത്തരം, സന്യാസിയുടെ. രാവണന് ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? പുഞ്ചികസ്ഥല എന്ന അപ്സരസിനെ അവിഹിതമായി മോഹിച്ചത്. അടുത്ത ചോദ്യം, ലങ്കാപുരിയുടെ കാവൽക്കാരനായ ലങ്കാലക്ഷ്മിയോട് ഒരു നാൾ ഒരു വാനരനോട് ഇടികിട്ടുമെന്നും അന്ന് ലങ്കയിലെ ദാസ്യപ്പണിയിൽ നിന്നും മോചനം ലഭിക്കുമെന്നും പറഞ്ഞത് ആര്? ലങ്കാപുരിയുടെ കാവൽക്കാരിയായ ലങ്കാലക്ഷ്മിയോട് ഒരു നാൾ ഒരു വാനരനോട് ഇടികിട്ടുമെന്നും അന്ന് ലങ്കയിലെ ദാസ്യപ്പണിയിൽ നിന്നും മോചനം ലഭിക്കുമെന്നും പറഞ്ഞത് ആര്? ഉത്തരം, ബ്രഹ്മാവ്. അടുത്ത ചോദ്യം, കാനനയാത്രയിൽ സീതാരാമ ലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആര്? ഉത്തരം, ഭരദ്വാജൻ മഹർഷിയെ. അടുത്ത ചോദ്യം, മകരാക്ഷസനെ കൊന്നത് ആരാണ്? ഉത്തരം, ശ്രീരാമൻ. ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ്? ഉത്തരം, അശോകവനത്തിൽ. അടുത്ത ചോദ്യം, ഇന്ദ്രന്റെ തേരാളി ആരായിരുന്നു? ഉത്തരം, മാതലി. അടുത്ത ചോദ്യം, മോക്ഷപ്രാപ്തിക്കുള്ള 3 സാധനായോഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. അടുത്ത ചോദ്യം, ശിവന്റെ കയ്യിലുള്ള വില്ലിന്റെ പേര് എന്താണ്? ഉത്തരം, കോദണ്ഡം. അടുത്ത ചോദ്യം, ശ്രീരാമന് വൈഷ്ണവചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ്? ഉത്തരം, അഗസ്ത്യ മുനി. അടുത്ത ചോദ്യം, വിഭീഷണന്റെ പത്നിയുടെ പേര്. ഉത്തരം, സരമ്മ. അടുത്ത ചോദ്യം, ജാമ്പവാന്റെ ജനനം ആരിൽ നിന്നായിരുന്നു? ഉത്തരം, ബ്രഹ്മാവിൽ നിന്ന്. അടുത്ത ചോദ്യം, അക്ഷകുമാരനെ വധിച്ചത് ആര്? ഉത്തരം, ഹനുമാൻ. അടുത്ത ചോദ്യം, സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചതാര്? ഉത്തരം, ശബരി. അടുത്ത ചോദ്യം, വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തത് ആരാണ്? ഉത്തരം, ശ്രീരാമൻ. അടുത്ത ചോദ്യം, ചിരഞ്ജീവിയായ സമ്പാദി ആരാണ്? ഉത്തരം, ജടായുവിൻ്റെ സഹോദരൻ. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേര് എന്താണ്? ഉത്തരം, അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അടുത്ത ചോദ്യം, ഇന്ദ്രജിത്ത് ആരുടെ പുത്രനാണ്? ഉത്തരം, രാവണന്റെ പുത്രനാണ് ഇന്ദ്രജിത്ത്.
മാതംഗ മഹർഷി ബാലിയെ ശപിച്ചതെന്ത്? മാതംഗ മഹർഷി ബാലിയെ ശപിച്ചത് എന്ത്? ഋഷ്യമൂകാചലത്തിൽ പ്രവേശിച്ചാൽ ബാലി മരിക്കുമെന്നാണ് മാതംഗ മഹർഷി ബാലിയെ ശപിച്ചത്. അടുത്ത ചോദ്യം, കടലിൽ ചിറകെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു? കടലിൽ ചിറകെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം, നളന്റെ നേതൃത്വത്തിലായിരുന്നു അത്. വിശ്വകർമാവിന്റെ പുത്രനാണ് നളൻ. അടുത്ത ചോദ്യം, ബാലികേറമല എന്നറിയപ്പെട്ടിരുന്ന പർവ്വതം ഏത്? ബാലികേറമല എന്നറിയപ്പെട്ടിരുന്ന പർവ്വതം ഏത്? ഉത്തരം, ഋഷ്യ മൂകാചലമാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ധൂമ്രാക്ഷനെ വധിച്ചത് ആരാണ്? ധൂമ്രാക്ഷനെ വധിച്ചത് ആരാണ്? ഉത്തരം, ഹനുമാൻ. അടുത്ത ചോദ്യം, രാമായണ കഥാപാത്രമായ ഭീമ സഹോദരൻ ആരാണ്? രാമായണ കഥാപാത്രമായ ഭീമ സഹോദരൻ ആരാണ്? ഉത്തരം, ഹനുമാൻ. രാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ്? രാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ്? ഉത്തരം, ചന്ദ്രയോഗമുള്ള അത്തം നക്ഷത്രം നാൾ. അടുത്ത ചോദ്യം, സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആര്? സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആര്? ഉത്തരം, മാരീചൻ. അടുത്ത ചോദ്യം, രാവണന്റെ അമ്മാവന്റെ പേരെന്ത്? രാവണന്റെ അമ്മാവന്റെ പേരെന്ത്? മാല്യവാൻ. രാമസീത ദമ്പതിമാരുടെ പുത്രന്മാർ ആരെല്ലാം? രാമസീത ദമ്പതിമാരുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം, ലവനും കുശനും. അടുത്ത ചോദ്യം, ശ്രീരാമന്റെ പത്നി, ശ്രീരാമന്റെ പത്നിയുടെ പേര്? സീത. ലക്ഷ്മണന്റെ പത്നിയുടെ പേരെന്ത്? ഉത്തരം, ഊർമിള. ശത്രുഘ്നന്റെ പത്നിയുടെ പേര്? ശത്രുഘ്നന്റെ പത്നിയുടെ പേര്? ശ്രുത കീർത്തി. അടുത്ത ചോദ്യം, ഭരതന്റെ പത്നിയുടെ പേര്? ഭരതന്റെ പത്നിയുടെ പേര്? ഉത്തരം, മാണ്ഡവി. അടുത്ത ചോദ്യം, പഞ്ചവടിയിൽ ശ്രീരാമാശ്രമത്തിന് കാവലായിരുന്ന പക്ഷിശ്രേഷ്ഠൻ ആരായിരുന്നു? പഞ്ചവടിയിൽ ശ്രീരാമാശ്രമത്തിന് കാവലായി നിന്ന പക്ഷിശ്രേഷ്ഠൻ ആരായിരുന്നു? ഉത്തരം, ജടായു. അടുത്ത ചോദ്യം, ബാലിയുടെ രാജ്യം ഏതാണ്? ബാലിയുടെ രാജ്യം ഏതാണ്? കിഷ്കിൻഡ. അടുത്ത ചോദ്യം, ത്രയംബകം ആരാണ് സമ്മാനിച്ചത്? ത്രയംബകം ആരാണ് സമ്മാനിച്ചത്? ഉത്തരം, ശിവൻ. അടുത്ത ചോദ്യം, രാവണൻ പുഷ്പക വിമാനം ആരിൽ നിന്നാണ് കൈക്കലാക്കിയത്? രാവണൻ പുഷ്പക വിമാനം ആരിൽ നിന്നാണ് കൈക്കലാക്കിയത്? വൈശ്രവണിൽ നിന്നാണ് രാവണൻ പുഷ്പക വിമാനം കൈക്കലാക്കിയത്. ദശരഥന്റെ വംശപരമ്പര ഏതാണ്? ദശരഥന്റെ വംശപരമ്പര ഏതാണ്? ഉത്തരം, മനുവിന്റെ വംശപരമ്പര. അടുത്ത ചോദ്യം, ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയ അഹല്യക്ക് ശാപമോക്ഷം നൽകിയത് ആര്? ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയ അഹല്യക്ക് ശാപമോക്ഷം നൽകിയത് ആര്? ഉത്തരം, ശ്രീരാമൻ. ബബിൾസ് മലയാളം.